ഇന്ത്യയിലെ 100 അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം പിടിച്ച വ്യവസായിയാണ് മലയാളിയായ എം.എ. യൂസഫ് അലി. വ്യവസായി എന്നതിനപ്പുറം ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ആവശ്യങ്ങളുമായി എത്തുന്നവരെ യൂസഫ് അലി വെറും കൈയോടെ മടക്കി അയക്കാറില്ല. പത്തനാപുരം ഗാന്ധിഭവന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയ അദ്ദേഹം നടത്തിയ വാഗ്ദാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. കുറെ പാവപ്പെട്ട അമ്മമാരുടെ ആശ്രയമാണ് ഈ കെട്ടിടം. നിങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ വേണ്ടിയാണ് ഈ കെട്ടിടം ഞാൻ പണി കഴിപ്പിച്ചതെന്നാണ് ഇവിടുത്തെ അന്തേവാസികളായ അമ്മമാരോട് യൂസഫ് അലി പറഞ്ഞത്. ആരുടെ കയ്യിൽ നിന്നും നന്ദി പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്തത്. പേരെടുക്കാനുമല്ല. മുൻപ് വന്നപ്പോൾ നിങ്ങളുടെ വിഷമം കണ്ടു. അന്ന് തീരുമാനിച്ചത് പ്രകാരമാണ് ഗാന്ധിഭവന് പുതിയ കെട്ടിടം പണിതത്. അമ്മമാർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഉടൻ ചികിത്സിക്കണം. അവർക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കണമെന്നും ഗാന്ധിഭവന്റെ അണിയർ പ്രവർത്തകരോട് യൂസഫ് അലി പറഞ്ഞു. ഇത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സൂക്ഷിപ്പ് മുതലാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കൂടാതെ കെട്ടിടം കേടുപാടില്ലാതെ സൂക്ഷിക്കണമെന്നും യൂസഫ് അലി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു. 300 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം പുതിയ മന്ദിരത്തിലുണ്ട്. ഗാന്ധിഭവൻ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി, വൈദ്യുതി ചിലവ് തുടങ്ങി ദൈനംദിന ആവശ്യങ്ങൾക്കായി ഓരോ മാസവും 1 ലക്ഷം രൂപ വീതം ഞാൻ നൽകുമെന്ന് യൂസഫ് അലി പ്രഖ്യാപിച്ചു. തന്റെ മരണശേഷവും ഈ തുക ഗാന്ധിഭവനിലെ അമ്മമാർക്കു വേണ്ടി വന്നുകൊണ്ടിരിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു വെച്ചിട്ടാണ് വന്നതെന്നും യൂസഫ് അലി വ്യക്തമാക്കി. ഗാന്ധിഭവനിലെത്തിയ അദ്ദേഹം അവിടെയുള്ള അമ്മമാരോട് കുശലം ചോദിച്ചു, നെറ്റിയിൽ ചുംബിച്ചു. ചിലർ അദ്ദേഹത്തെ കണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ യൂസഫ് അലി തടഞ്ഞു. മക്കളെ കണ്ട് അമ്മമാർ എഴുന്നേൽക്കരുതെന്നും തിരിച്ചാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ അമ്മമാരോടും അദ്ദേഹം സംസാരിച്ചു. ചിലർ കരഞ്ഞപ്പോൾ അദ്ദേഹം ആശ്വസിപ്പിച്ചു, 5 കൊല്ലം മുൻപ് ഞാൻ ഇവിടെ വന്നിരുന്നു. വളരെ പരിതാപകരമാണ് ഇവരുടെ അവസ്ഥയെന്നും സഹായിക്കണമെന്നും പലരും ആവശ്യപ്പെട്ടു. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഞാൻ തീരുമാനിച്ചു. അണിയറ പ്രവർത്തകർ സ്ഥലം കാണിച്ചു തന്നു. അങ്ങനെയാണ് ഈ കെട്ടിടം പണിതത്. ദൈവത്തിന്റെ കരുണ പ്രതീക്ഷിച്ചാണ് ഇതെല്ലാം ചെയ്തത്. വ്യവസായിയായി അറിയപ്പെടാനാണ് തനിക്ക് താല്പര്യം. കാരുണ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അറിയപ്പെടേണ്ട. പത്രത്തിൽ ഫോട്ടോ വരാനോ മറ്റോ വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. അമ്മമാർക്ക് മാത്രമാണ് ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളത്. അച്ഛന്മാർക്കായി മറ്റൊരു കെട്ടിടം പണിതു നൽകുമെന്നും യൂസഫ് അലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി 7 കോടിയിലധികം രൂപയാണ് യൂസഫ് അലി ഗാന്ധിഭവന് സമ്മാനിച്ചതെന്ന് അണിയർ പ്രവർത്തകർ പറഞ്ഞു. ഇത് അമ്മമാരുടെ സ്വർഗമാണെന്നും വിശാലമായ സൗകര്യമാണ് ഇവിടെയുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം യൂസഫ് അലിയുടെ ജന്മദിനം കൂടിയായിരുന്നു. സിനിമാ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചിരുന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാനായ യൂസഫ് അലിക്ക് ഫോർബ്സ് മാസികയുടെ കണക്കുപ്രകാരം 43,200 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ഇന്ത്യയിലെ സമ്പന്നരിൽ 35-ാം സ്ഥാനമാണ് യൂസഫ് അലിക്ക്.